ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡികൾ ജീവിതത്തിലും ഒരുമിക്കുന്നത് ബോളിവുഡിൽ പതിവാണ്. അമിതാഭ് ബച്ചനും ജയാ ബച്ചനും മുതൽ രൺബീർ കപൂറും ആലിയ ഭട്ടും വരെ നീണ്ടു നിൽക്കുന്ന താരജോഡികളുടെ പട്ടികയുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഓൺ സ്ക്രീനിലെ കെമിസ്ട്രി ഓഫ് സ്ക്രീനിലെ വ്യാജ പ്രണയ വാർത്തകൾക്കും കാരണമായി മാറാറുണ്ട്. താരങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും അറിയാനുള്ള ആരാധകരുടെ ആകാംക്ഷ മുതലെടുത്ത് ഗോസിപ്പുകൾ സൃഷ്ടിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ ഒരു കാലത്ത് വലിയ ചർച്ചയായി മാറിയ പ്രണയമായിരുന്നു മാധുരി ദീക്ഷിത്തിൻ്റെതും സഞ്ജയ് ദത്തിൻ്റെതും. മാധുരിയും സഞ്ജയ് ദത്തും തങ്ങളുടെ പ്രണയ വാർത്തകൾ നിരസിച്ചിട്ടുണ്ടെങ്കിലും ബോളിവുഡിലെ പലരും ഈ വാർത്തയെ പിന്തുണയ്ക്കുന്നവരാണ്. സഞ്ജുവിന്റെ ജീവിതകഥ പറഞ്ഞ സഞ്ജയ് ദത്ത് ദ ക്രൈസി അൺടോൾഡ് സ്റ്റോറി ഓഫ് ബോളിവുഡ്സ് ബാഡ് ബോയ് എന്ന പുസ്തകത്തിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. സഞ്ജയ് ദത്ത് എപ്പോഴും മാധുരിയുടെ പിന്നാലെ നടന്ന് ഐ ലവ് യു എന്ന് പറയുമായിരുന്നു. അതുമാത്രമല്ല, ഒരു അഭിമുഖത്തിൽ മാധുരി തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ ചിരിപ്പിക്കുന്ന ഏക വ്യക്തി സഞ്ജയ് ദത്താണെന്ന് ഒരു സംവിധായകൻ പറഞ്ഞതായി പുസ്തകത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹതാരം സഞ്ജയ് ദത്താണ്. അവൻ ശരിക്കും ഒരു കോമാളിയാണ്. അവൻ്റെ കഥകൾ എന്നെ എപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കും. പക്ഷേ അവൻ മാന്യനുമാണ്. സഞ്ജു നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ഹൃദയവുമുണ്ട്. പൊതുവെ കരുതുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല സെൻസ് ഓഫ് ഹ്യൂമറും അവനുണ്ട്. എന്നെ എപ്പോഴും ചിരിപ്പിക്കുന്ന ഒരേ ഒരാളാണ് സഞ്ജയ് ദത്ത്. തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയുമാണ് സഞ്ജു എന്നായിരുന്നു മാധുരി പറഞ്ഞത്. എന്നാൽ സഞ്ജുവും മാധുരിയും തങ്ങളുടെ പ്രണയ വാർത്തകൾ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. 1993 മുംബൈയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ സഞ്ജയ് ദത്ത് അറസ്റ്റിലായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് സഞ്ജു വാർത്തകൾ നിഷേധിച്ചത്. മാധുരിയുമായി എനിക്കൊരു സീൻ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇല്ല, എന്റെ എല്ലാ സഹതാരങ്ങളോടും ഞാൻ സൗഹൃദം പുലർത്താറുണ്ട്. എന്നെ നിങ്ങൾ രവീണ ടണ്ടനോടൊപ്പം കണ്ടാലും ഞങ്ങൾക്കിടയിലും അടുപ്പമുള്ളതായി തോന്നിയേക്കാമെന്നാണ് സഞ്ജയ് ദത്ത് പറഞ്ഞത്. ഈ കഥ പ്രചരിക്കുന്നത് സാജന്റെ സമയത്താണ്. വാർത്ത പുറത്തു വരുമ്പോൾ അവൾ കെനിയയിൽ ഖേലിന്റെ ചിത്രീകരണത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സാജന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് അവളോട് മാപ്പ് പറഞ്ഞു. യാതൊരു തെറ്റും ചെയ്യാതെയായിരുന്നു അവൾ ക്രൂശിക്കപ്പെട്ടിരുന്നതെന്നാണ് സഞ്ജു പറഞ്ഞത്. അതേസമയം സഞ്ജയ് ദത്തിന്റെ കേസാണ് മാധുരിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സഞ്ജുവിന്റെ കോളുകൾ മാധുരി എടുക്കാതെയായെന്നും നടന്റെ സഹോദരിയോട് തന്നെ മേലൽ വിളിക്കരുതെന്ന് പറഞ്ഞുവെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും സഞ്ജയ് ദത്തും മാധുരി ദീക്ഷിതും പിന്നീട് ഒരുമിച്ച് അഭിനയിക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കലങ്ക് എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും വീണ്ടും ഒരുമിക്കുന്നത്.